ഒരുമയുടെ നാടൻ സെലിബ്രേഷൻ സാറാസ്. ഇതൊരു തമിഴ് പാട്ടാണ്, ഇഡിലൻ ഡാൻസ് നമ്പറാണ്. അപ്പൊ ആലോചിച്ച് നോക്ക്. എന്റെ ദൈവങ്ങളെ, ദേവരാഗത്തിനെ പറ്റി എന്താ അഭിപ്രായം? ദേവരാഗത്തെ പറ്റി കേട്ടോ, ഡാൻസർ, തമിഴ് സിനിമ പാട്ട്. ഞാൻ പറയാ, പറ്റിട്ടൊന്ന്. ഡാൻസ് ആണ്, തമിഴ് പാട്ടാണ്, ദേവരാഗമായിട്ട് ചിലപ്പോ ബന്ധമൊക്കെ കാണും. എന്തിനായിട്ടും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊക്കെ എന്നോട് ചോദിക്കുന്നേ. കുട്ടി ഒരു കലാകാരിയാണ്, അതെ, പാട്ട് ഇഷ്ടമാണ്, പാട്ട് പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് പാട്ടേ ഇടരുതെന്ന് എടിഎമ്മിനോട് പറയുകയാണ്. എടിഎം അങ്ങനെ അങ്ങ് തീരുമാനിക്കാൻ പറ്റും. അറിയാവുന്ന ലിസ്റ്റ് ആദ്യം അയച്ചു കൊടുക്കുന്നു. അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല അവിടെ. തമിഴ് പാട്ടാണോ? ആണല്ലോ. അപ്പൊ ആലോചിച്ചു നോക്ക്, ഡാൻസ് പിന്നെ ദേവരാഗമായിട്ട് വിക്രത്തിനും ദേവരാഗത്തിനും തമ്മിൽ എന്തോ ബന്ധം. പക്ഷേ ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാനൊരു ജെന്റിൽമാൻ ആണ്, അതെങ്കിലും ഒന്ന് ആലോചിക്ക്. പിന്നെ ഞാൻ ഒരു ഭയങ്കര കാതലനാണ്, റൊമാൻറ്റിക്. അയ്യോ, ഞാൻ പറയാം, ഞാൻ പറയാം. രാജാക്കന്മാര് വല്ലതൊക്കെ ഓർഡർ ചെയ്യുമ്പോ നമ്മള് പറയൂലേ, എന്താ പറ, എന്താ പ്രഭുദേവ്, പ്രഭുദേവോ, പ്രഭുദേവ്, പ്രഭുദേവ്, ദേവല്ല ഈ രാഗം. ഒരു രാഗം ഞാൻ പറഞ്ഞില്ല, എന്താ രാഗം? പ്രഭ, പറഞ്ഞ ശരിയാ. ഒരു ചെറിയൊരു നീട്ടം ഒരു കുട്ടിക്ക്, അവിടെയല്ല അവസാനം. ദേവല്ല, പ്രഭദേവ്, പ്രഭദേ അല്ല. കൊച്ചെ ഫസ്റ്റ് പറഞ്ഞു നോക്കെ, പ്രഭോ, പ്രഭോ. കൊറച്ചു മുമ്പ് ഒരു പേര് പറഞ്ഞില്ലേ, എന്താ പേര് പറഞ്ഞ പ്ലീസ്? പറ ഫുള്ള് പറ ബാക്കി. പ്രഭോതര. കൊച്ചെ ദേവരാഗം ഇല്ലേ, അതുമായിട്ടൊരു ബന്ധമുണ്ട്. പ്രഭദേവല്ലേ. ഒരു പൊടിക്ക് ഒന്ന് മാറ്റിയാ ശരിയാ, പൈസ 20,000 രൂപയാണ്. കൊച്ചെ ഉത്തരം വാ, നീ ഉത്തരത്തിനോട് വരാൻ പറഞ്ഞേ. പ്രഭുവാ, പ്രഭു ഉത്തരത്തിനോട് വരാനോ? പ്രഭുദേവില്ലേ, ആ പ്രഭുദേവിനോടൊന്ന് വരാൻ പറഞ്ഞേ. പ്രഭുദേവ. എന്താ ദേവ? ഞാൻ പിടിച്ചു കൈ തന്നെ. ഒരാളിവിടെ ചത്ത് പണിയെടുത്ത് മരിച്ചു കിടക്കുമ്പോഴാണ് കൃത്രിമ ശ്വാസം വേണം ചോദിക്കുന്നത്. ഉത്തരം ശരിയാണോ? ഉത്തരം ശരിയാണോ? ആരോഷക്ക ഇവിടെ അല്ല, ഈ സ്നേഹത്തിന്റെ മുന്നിലാണ് ഞാൻ. ഇനി വേണമെങ്കിൽ തന്നു. എന്ത് കൃത്രിമ? എങ്ങോട്ടാണ് എന്റെ മൈൻഡ് എന്ന് എനിക്ക് മനസ്സിലാവുന്നത്. കറക്റ്റ് അഡ്രസ് എന്ന് പറഞ്ഞ വീട്ടിലെ മൈക്കെടുത്ത് പറ ഫുൾ അഡ്രസ് പറ. വീട്ടുപേര് പാല, സ്ഥലം പാല, മൊത്തത്തിൽ പാല. ആള് പ്രശ്നം, പ്രശ്നമാണ്. അടിപൊളി അടിപൊളി.